ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. അതിനായി എടുത്തിരിക്കുന്ന ചേരുവകളാണ് വെച്ചിരിക്കുന്നത്. ഒരു ബൗള് ചക്ക, നല്ല പഴുത്ത വരിക്കിയ ചക്ക, നല്ല മധുരമുള്ള ചക്കയാണത് എടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ശർക്കര എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് ചുരണ്ടി എടുക്കണം. 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സിയിൽ അരച്ചെടുക്കാം. കൂട്ടത്തിൽ ശർക്കരയും കൂട്ടിയിട്ട് അരച്ചെടുക്കാം. ശർക്കരയിൽ വലിയ കരടൊന്നും ഉള്ള ശർക്കരയല്ല, അതുകൊണ്ട് ഞാൻ പാനി ആക്കുന്നില്ല. അപ്പോൾ നമുക്കത് അരച്ച് കൊണ്ടുവരാം. ശർക്കരയും പഴുത്ത ചക്കയും അരച്ചെടുത്തതാണ് ഇത്. ഇനി നമുക്കൊന്ന് വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കാം. ആദ്യം അങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ രുചി കൂടുതലാണ്. പാകമായി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ഇളക്കി വെള്ളം വറ്റിച്ചാൽ മതി. കൂടുതൽ സമയം എടുക്കേണ്ടതില്ല. ആറിക്കഴിഞ്ഞിട്ട് കുഴച്ച് വയ്ക്കാം. ചൂടാറി. ഇനി നമുക്ക് കുഴച്ച് വയ്ക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയാണ്. തേങ്ങ. ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നോക്കിയിട്ടിടണം. മധുരവും നോക്കിയിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. കുഴച്ച് വയ്ക്കാം. വെള്ളം കുറച്ച് ചേർത്ത് നമുക്ക് കുഴയ്ക്കാം. കുഴച്ച് വെച്ചു. ഇനി നമുക്കൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് അടപ്പത്ത് വെച്ചാൽ മതി. അപ്പോൾ അടപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 5 ഏലക്കായ പൊടിച്ചതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു കുറച്ച് സമയം വീർക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പക്ഷേ കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നല്ല ഒരു സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടപ്പത്തേക്ക് വെച്ചാൽ മതി. നമുക്ക് ചക്കയപ്പത്തിൻ്റെ മാവ് പ്ലേറ്റുകളിലാക്കി അടപ്പത്ത് വയ്ക്കാം. ഏലക്കായ നമുക്ക് പൊടിച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഏലക്കായ പൊടിക്കാൻ വേണ്ടി, വേഗം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം പഞ്ചസാര കൂടി ഇടുന്നുണ്ട്. ജീരകം വേണ്ടവർക്ക് ജീരകവും ചേർക്കാം കേട്ടോ. നമുക്ക് ചക്കയപ്പം മൂടി വേവിക്കാം. ഇതിൽ പണ്ടിപ്പരിപ്പ്, മുന്തിരി അല്ലെങ്കിൽ തേങ്ങ കൊത്തിയരിഞ്ഞൊക്കെ ഇടാം. മൂടി വേവിക്കാം. ഒരു 25 മിനിറ്റെങ്കിലും വേവട്ടെ. ചക്കയപ്പം വേവായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചക്കയപ്പം റെഡിയായി. ഞാനിത് കുഴച്ച് വെച്ചിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് ഇത് അടപ്പത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റാണ് ഈ അപ്പം. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അധികം സമയമൊന്നും എടുക്കില്ല ഈ ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും ബൈ.